മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിന് ക്ഷതമേറ്റിട്ടില്ല എന്നുറപ്പായി അതിന് കാരണം പുതിയ വെല്ലുവിളി തന്നെയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി വെല്ലുവിളിച്ചിരിക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും ഉൾക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം മെച്ചപ്പെടുത്തും ഇതിന്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നും പുതുതായി നിയമിതനായ പി അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നും അതിനുള്ള തന്ത്രങ്ങൾ മെനയുമെന്നും നേതാവ് ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശ് നിയമസഭയിൽ നിന്നും മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്ത സംഭവത്തിലും അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്തത് ദുഃഖകരമാണെന്നും അതിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ നെഹ്റുവിന് സ്ഥാനമുണ്ടെന്നും പി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകൻ മഹാത്മാഗാന്ധിയും ഭരണഘടനാ നിർമ്മാണത്തിന്റെ നായകൻ ഭീംറാവു അംബേദ്കറും രാജ്യനിർമ്മാണത്തിന്റെ നായകൻ നെഹ്റുവുമായിരുന്നു അംബേദ്കറുടെ ഛായാചിത്രം സ്ഥാപിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും നെഹ്റുവിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തതിൽ ദുഃഖവുമുണ്ട് എന്തൊരു രാഷ്ട്രീയമാണിത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി വർഷങ്ങളോളം ജയിലിൽ കഴിയുകയും രാജ്യത്തിന്റെ വികസനത്തിനായി എല്ലാം ത്യജിക്കുകയും ചെയ്ത മഹാനായ വ്യക്തിയോട് എന്തിനാണ് ഈ വെറുപ്പ് സർക്കാർ ബാബാ സാഹിബിന്റെ ചിത്രം വെച്ചപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്തത് എന്തിനാണ് മൂന്ന് ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നാകുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെയായിരുന്നു പി സി സി അധ്യക്ഷനായിരുന്ന കമൽനാഥിനെ നീക്കം ചെയ്ത് ജിതു പട്വാരിയെ എ പുതിയ ചുമതല ഏൽപ്പിച്ചത് കോൺഗ്രസ് ആകെ അറുപത്തിയാറ് സീറ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് കമൽനാഥിനെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ നൂറ്റി സീറ്റ് നേടി ബി വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു ജയം പ്രതീക്ഷിച്ചിടത്തായിരുന്നു കോൺഗ്രസിന്റെ തോൽവി ഇത് ബി ജെ പി വൻ ആഘോഷമാക്കിയിരുന്നു